ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന ഒരു വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ മുട്ട നിലക്കടല എന്നിവ നൽകുന്നത് ശ്വാസമുട്ടൽ ആസ്മ കരപ്പൻ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനം ആവശ്യമരുന്നുകളുടെ പട്ടിക പുതുക്കി ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളും പുറത്തിറക്കി പലഹാരങ്ങൾ അനാരോഗ്യപരമെന്ന് സർവേ ഫലം പലഹാരങ്ങളിൽ കൊഴുപ്പ് കൂടുതലും പ്രോട്ടീന്റെ അംശം കുറവുമെന്ന് കണ്ടെത്തൽ ഒരു വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട നിലക്കടല എന്നിവ നൽകുന്നത് ശ്വാസമുട്ടൽ ആസ്മ കരപ്പൻ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനം അലർജി സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് നൽകാൻ വൈകുന്നത് പിന്നീട് ആ ഭക്ഷണ പദാർത്ഥത്തോടുള്ള അലർജിക്ക് ഇടയാക്കുമെന്നും കനേഡിയൻ ഗവേഷകർ നടത്തിയ പഠനം തെളിയിക്കുന്നു കുട്ടിക്കാലത്തുണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ കരപ്പൻ എന്നിവ കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥത്തോടുണ്ടായ അലർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഓണ്ടാരിയോ എം സി മാസ്റ്റേഴ്സ് സർവകലാശാലയിലെ ഡോക്ടർ മാൽക്കം സീഡ്സ് പറഞ്ഞു പീഡിയാട്രിക് അലർജി ആൻഡ് ഇമ്മ്യൂണോളജി എന്ന ജേർണലിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തൈറോയ്ഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഹരീഷ് കുമാറാണ് ഡോക്ടർ സ്വാഗതം ചർച്ചയിലേക്ക് ഡോക്ടർ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ എത്രത്തോളം സാധാരണമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ശരിക്കും വളരെ സാധാരണമാണ് ഇത് സാധാരണ സാധാരണമെന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടി ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ ഒരു പഠനം നടത്തിയിരുന്നു അതാണ് ശരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു വലിയ പഠനം നടക്കുന്നത് ഇതിനു മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സാണ് അപ്പോൾ ഈ നമ്മൾ ചെയ്ത പഠനം എന്താണെന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ ആൾക്കാർ വീട്ടിൽ താമസിക്കുന്ന അടുത്ത് പോയി പോപ്പുലേഷനിൽ എത്ര പേർക്ക് തൈറോയിഡിൻ്റെ അസുഖങ്ങളുണ്ടെന്നുള്ള ഒരു വളരെ വിപുലമായ ഒരു പഠനമാണ് നടത്തിയിരുന്നത് ഡോക്ടർ ഉഷാ മേനോൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ആ പഠനം ലീഡ് ചെയ്തിരുന്നത് ഇതൊരു എട്ട് പത്ത് കൊല്ലം മുമ്പ് ചെയ്തതാണ് അപ്പോൾ അതിൽ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ പോയി ഒരു സർവേ നടത്തി അതിവിടുത്തെ ചുറ്റുവട്ടത്തെ മൂന്ന് സ്ഥലങ്ങളായിരുന്നു ചേരാനല്ലൂർ പറവൂർ വടക്കം പറവൂർ പിന്നെ കളമശ്ശേരി ഈ മൂന്ന് സ്ഥലത്താണ് നമ്മൾ ഈ പഠനം നടത്തിയത് അപ്പോൾ ഒരായിരത്തോളം ആൾക്കാരുടെ വീടുകളിൽ പോയി ഒരു ക്വസ്റ്റനേർ നടത്തിയിട്ട് പിന്നെ അവരുടെ രക്തപരിശോധന രക്തപരിശോധനയും പിന്നെ അവരുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പരിശോധനയും തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്നുള്ള പരിശോധനയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് അതിൻ്റെ കണ്ടുപിടുത്തമായിട്ടാണ് നമ്മൾ അറിഞ്ഞത് ഇത്ര അധികം തൈറോയിഡ് ഗ്രന്ഥിയുടെ രോഗങ്ങൾ പോപ്പുലേഷനിലുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരു സ്റ്റഡി ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് എന്താന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലെന്നുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസം ഏകദേശം ഒരു രണ്ട് രണ്ടര ശതമാനം ആൾക്കാർക്കുണ്ട് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതാണ് അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം ആൾക്കാർക്കുണ്ട് പല രീ ഗ്രേഡിൽ ചിലർക്ക് കൂടുതലായിട്ടുണ്ട് ചിലർക്ക് വളരെ കുറച്ചായിട്ടുണ്ട് എന്നാലും പത്ത് പന്ത്രണ്ട് ആൾക്കാർ എപ്പത് ശതമാനം ആൾക്കാർക്കുണ്ട് അതിൽ സ്ത്രീകളാണ് കൂടുതൽ അത് എല്ലാ പഠനങ്ങളിൽ കണ്ടിരിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥികളുടെ രോഗങ്ങൾ പത്ത് പേർക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒമ്പത് പേർ സ്ത്രീകളായിരിക്കും തൊണ്ണൂറ് ശതമാനം തൈറോയിഡ് ഗ്രന്ഥികളുടെ രോഗങ്ങൾ സ്ത്രീകൾക്കാവരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ പെർസെൻറ്റ് ഓഫ് നോർമൽ പോപ്പുലേഷൻ പിന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ ദോഷമുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു എന്നാൽ അതിനു മുമ്പ് നടത്തിയ സർവേയിൽ അവരോട് ചോദിച്ചപ്പോൾ ഒരു രണ്ട് ശതമാനം ആൾക്കാർക്കേ അറിയാമായിരുന്നുള്ളൂ അവർക്ക് തൈറോയിഡിൻ്റെ രോഗമുണ്ടെന്നും അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കിയൊരു പതിമൂന്ന് പതിനാല് ശതമാനം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അറിഞ്ഞേ കൂടായിരുന്നു അപ്പോൾ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഈ തരം പ്രശ്നങ്ങൾ വളരെ സാധാരണ എത്ര സാധാരണയാണെന്ന് ചോദിച്ചാൽ പൊതുവേ നമ്മൾ എപ്പോഴും ഡയബറ്റീസിനെ കുറിച്ച് പറയാറുണ്ട് ഡയബറ്റിസ് വളരെ കോമൺ ആണ് പതിനഞ്ച് പതിനാറ് ശതമാനം അഡൽട്ട് പോപ്പുലേഷനിലെ ഡയബറ്റിസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിക്കും നോക്കിയാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ ദോഷങ്ങൾ അത്ര തന്നെ കോമൺ ആണ് എന്നുവെച്ചാൽ ഇറ്റ് ഇസ് വെരി കോമൺ ഏകദേശം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദോഷങ്ങൾ ഏകദേശം അഞ്ചിലൊരാൾക്കെങ്കിലും കാണാൻ ഉള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇതൊക്കെ നോർമൽ പോപ്പുലേഷനിലിരിക്കുന്നവർ അല്ലാണ്ട് ആശുപത്രിയിൽ രോഗമായിട്ട് വന്നവരല്ല അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തൈറോയിഡ് ഡിസീസസ് ആർ വെരി കോമൺ ഡോക്ടർ മുൻകാലത്തെ അപേക്ഷിച്ച് ശരിക്കും ഈ രോഗങ്ങളുടെ സാധ്യത ഈ ഈയിടയ്ക്ക് കൂടിയതാണോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തൈറോയിഡ് ഡിസീസസ് വളരെ കോമൺ ആണ് മുമ്പ് ഇത്തരം പഠനങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല അത് പണ്ടത്തെക്കാളും എന്ന് ഒരു ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഡേറ്റ ഇല്ല പക്ഷേ എന്നാലും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം തൈറോയിഡ് രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും വളരെ കൂടിയിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്നെ കുറിച്ച് വളരെയധികം ഡിസ്കഷനുണ്ട് മെഡിക്കൽ സർക്കിൾസിലും കോൺഫറൻസിലും ഒക്കെ വളരെയധികം ചർച്ചപ്പെടുന്ന ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പിന്നെ ഈ തൈറോയിഡ് ഗ്രന്ഥികളുടെ അസുഖം വളരെ കൂടുതൽ നമ്മൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലൊരു ഒരു ബെൽറ്റിലാണ് എന്നുവെച്ചാൽ ഈ ബീഹാർ ഉത്തർപ്രദേശ് ഈ സബ് ഹിമാലയൻ റീജ്യൻസ് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വളരെ വ്യാപകമായിട്ട് കാണുന്നത് അവിടെയൊക്കെ പൊതുവേ അയോഡീൻ വളരെ ഡിഫിഷ്യൻ്റ് ആയിരുന്നു ഉപ്പിൽ ഇപ്പോൾ അയോഡീൻ ചേർക്കണുണ്ട് അതുകൊണ്ട് ആ തരം ഡെഫിഷ്യൻസീസ് വളരെ കുറഞ്ഞു അപ്പോൾ അയോഡീൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രന്ഥിയുടെ മുഴകൾ വരാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കാം പക്ഷേ കേരളത്തിൽ പൊതുവെ അതിൻ്റെ സാധ്യത കുറവാണെന്ന് ഈ പഠനത്തിന് മുമ്പേ നമുക്ക് തോന്നിയിരുന്നു കാരണം കേരള ഒരു കോസ്റ്റൽ ഏരിയയാണ് ഇവിടെ മീനൊക്കെ ധാരാളം ആൾക്കാർ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അയോഡീൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കുറവാണ് ഏതായാലും നമ്മുടെ പഠനത്തിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു അങ്ങനെ ഒരു അയോഡീൻ ഡിഫിഷ്യൻസി നമ്മുടെ എന്ന് കാരണം എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ യൂറിനിലാണ് അയോഡീൻ എസ്റ്റിമേറ്റ് ചെയ്യണേ യൂറിൻ അയഡീൻ ആയിരുന്നു ആവശ്യത്തിനുണ്ടായിരുന്നു മിക്കവാറും എല്ലാവർക്കും തന്നെ കാരണം ഇപ്പോൾ ഉപ്പിലും അയോഡീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണുണ്ട് ഈ ഉപ്പിൽ അയോഡീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെക്കുറിച്ചും വളരെയധികം ചർച്ചകളുണ്ട് അതുകൊണ്ടാണോ ഈ തൈറോയിഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങൾ കൂടണേ എന്നുള്ളത് അതിനെക്കുറിച്ച് തീർത്തും ഒരു അഭിപ്രായം പറയാറായിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കണില്ല വേറൊരു തിയറി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എൻവയർമെൻറ്റൽ ഉണ്ട് ഈ പ്ലാസ്റ്റിക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക അത്തരമോൾ പൊല്യൂഷൻ ഇപ്പം നമ്മൾ വെള്ളം കുടിക്കണത് പോലും ഒരു പ്ലാസ്റ്റിക് കുപ്പിന്ന് അപ്പോൾ പല രീതിയിലും നമ്മളറിയാതെ തന്നെ അതിൻ്റെ അംശങ്ങൾ ഉള്ളിൽ പോയിട്ട് അതുമൂലം ഈ തൈറോയിഡ് ഗ്രന്ഥികളുടെ അസുഖം കൂടണതായിട്ട് ഒരു തിയറി ഉണ്ട് ഇതെല്ലാം ക്ലിയർലി പ്രൂവൺ അല്ല അസുഖത്തിൻ്റെ നിലവാരം തീർച്ചയായിട്ടും പണ്ടത്തെക്കാളും വർധിച്ചിട്ടുണ്ട് കാരണങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട് പക്ഷെ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സബ് ക്ലിനിക്കൽ ഹൈ തൈറോയിഡ് ഡിസീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു അബ്നോമാലിറ്റി ഇല്ല ഒരു ഹൈപ്പോ എന്ന് നമ്മൾ പറയുന്നത് ഒരു ടി എസ് എച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോൺ ലെവൽ കൂടുമ്പോഴാണ് അത് വളരെ ചെറുതായിട്ട് കൂടി വേറൊരു ടി ഫോർ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യും അത് നോർമലിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ബോർഡർ ലൈൻ കേസാണ് നമ്മൾ സബ് ക്ലിനിക്കൽ തൈറോയിഡ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കുറേ അധികം കണ്ടിരുന്നു നമ്മുടെ പഠനത്തിൽ ഒരുപാട് പേർക്ക് സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയിഡിസം എന്ന് വെച്ചാൽ കുറവും സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തനം കൂടുതൽ രണ്ട് വശത്തും ഒരു വക്കത്തായിട്ട് അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു അസുഖനിലന്നു പറയാൻ പറ്റില്ല എന്ന തൈറോയിഡിൻ്റെ ടെസ്റ്റ് അത്ര നോർമലുമല്ല അത് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെയധികം കാണുന്നുണ്ട് ഡോക്ടർ തുടരുക ചർച്ച തുടരും െ കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവേള സൂചിപ്പിക്കുകയുണ്ടായി സബ് ക്ലിനിക്കൽ തൈറോയ്ഡെന്ന് ഈ രോഗത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ അത് ഇത്രയൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യാണ് എന്നാലും ഞാൻ പറ്റണ ഓരോ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മളിപ്പോൾ സാധാരണ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നോക്കാനായിട്ട് രണ്ട് ഹോർമോണിൻ്റെ ടെസ്റ്റാണ് ചെയ്യണേ ഒരെണ്ണത്തിൻ്റെ പേര് ടി എസ് എച്ച് എന്നാണ് മറ്റേതിൻ്റെ പേര് ഫ്രീ ടി ഫോർ എന്നാണ് അപ്പോൾ ഈ ഫ്രീ ടി ആണ് ശരിക്കും തൈറോയിഡ് ഹോർമോൺ ശരീരത്തിലെ രക്തത്തിൽ എത്ര ഉണ്ടെന്ന് എൻ്റെ ഒരു വ്യക്തമായ അളവ് സാധാരണഗതിക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ടി ഫോറിൻ്റെ ലെവൽ കുറയും വെച്ചാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ രക്തത്തിൽ കുറയും ഇത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ടി എസ് എച്ചിൻ്റെ ലെവൽ കൂടും ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണേ അപ്പോൾ ഹൈപ്പോഥൈറോയിഡിസത്തിൽ നമുക്ക് കിട്ടണ കോമ്പിനേഷൻ എന്താന്ന് പറഞ്ഞാൽ ഫ്രീ ടി ഫോർ തൈറോയിഡ് ഹോർമോൺ ലെവൽ ഡൗൺ ടി എസ് എച്ച് വിൽ ഗോ അപ്പ് അതാണ് നോർമൽ സ്റ്റേറ്റ് അപ്പോൾ അത് നമ്മൾ ഹൈപ്പോഥൈറോയിഡിസം എന്ന് പറയും പക്ഷെ ചിലപ്പോൾ ഈ ഫ്രീ ടി ഫോർ നോർമൽ റേഞ്ചിലായിരിക്കും എന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ ഓക്കെയാണ് പക്ഷേ ടി എസ് എച്ച് പതുക്കെ ചെറുതായിട്ടൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണേ എന്താണെന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനെ ബാധിച്ചു തുടങ്ങി ഇറ്റ് ഹസ് ബിഗൺ ടു ഫെയിൽ ഒരു ക്ലിയർ കട്ടായിട്ട് തൈറോയിഡ് ഹോർമോൺ ലെവൽ കുറഞ്ഞിട്ടില്ല എന്നാൽ ഈ ടി എസ് എച്ച് ഹൈ ടി എസ് എച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണേ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ വളരെ ഏർലി ആയിട്ട് ആ ഡിസീസിനെ ക്യാച്ച് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലിയർ കട്ട് മാനിഫെസ്റ്റേഷൻസ് ചിലർക്കും ഉണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ എന്നാലും അങ്ങനെ വ്യക്തമായിട്ട് പ്രശ്നങ്ങൾ കാണുന്നത് കാണാത്ത കാണാത്തൊരവസ്ഥയാണ് അതിനെയാണ് നമ്മൾ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോർ തൈറോയിഡിസം എന്ന് പറയുന്നത് ദറ്റ് ഇസ് ടി എസ് എച്ച് സ്ലൈറ്റ്ലി റേസ്ഡ് ടി ഫോർ നോർമൽ അതിൻ്റെ മറുവശമാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസത്തിൽ സാധാരണ ഹോർമോണിൻ്റെ ലെവൽ കൂടും അപ്പോൾ ഈ ഫ്രീ ടി ഫോർ എന്നുള്ള ലെവൽ കൂടും എന്നിട്ട് ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഹോർമോൺ കുറയും ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും പോണേ അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഒരു വ്യക്തമായ കേസിൽ ഫ്രീ ടി ഫോർ അബവ് നോർമൽ ആയിരിക്കും ടി എസ് എച്ച് വളരെ ലോ ആയിരിക്കും പക്ഷെ ചില കണ്ടീഷനിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീ ടി ഫോർ നോർമൽ റേഞ്ചിലാണ് പക്ഷേ ഈ ടി എസ് എച്ച് കുറഞ്ഞ് നിൽക്കുക അതിനെയാണ് നമ്മൾ സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തമായ രോഗമായിട്ടില്ല ആ രോഗത്തിലേക്ക് ഉള്ള ഒരു തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം സബ്ക്ലിനിക്കൽ തൈറോയ്ഡ് രോഗം ഞാൻ പറഞ്ഞ പോലെ രണ്ടുണ്ട് ഒന്ന് സബ്ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം അതിൻ്റെ പ്രവർത്തനം കൂടുതൽ മറ്റേത് സബ്ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം പ്രവർത്തനം അല്പം കുറവ് സബ്ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം വേഗം പറഞ്ഞ് തീർക്കാം കാരണം അത് അധികമൊന്നുമില്ല സബ്ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയ്ഡിസത്തിൽ ചിലർക്ക് എല്ലിൻ്റെ കട്ടി കുറയാനുള്ള സാധ്യതയുണ്ട് കുറേ നാളെ അവസ്ഥ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ടിയോപൊറോസിസ് എന്ന് പറയും എല് കട്ടി കുറഞ്ഞു വരും പ്രായമാകുമ്പോൾ സാധാരണ സംഭവിക്കണമെന്ന് അതിൻ്റെ സ്പീഡ് കൂടും ബോൺ ലോസ് അത് കൂട്ടും പിന്നെ ചുരുക്കം ചിലർക്ക് ഒരു ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റി ഉണ്ടാക്കും ഈ രണ്ട് പ്രശ്നങ്ങളെ സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയ്ഡിസം കൊണ്ടുണ്ടാവും ഉണ്ടാവുള്ളൂ അതവൈസ് പൊതുവേ അതുകൊണ്ട് വേറെ വലിയ വലിയ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല സബ് ക്ലിനിക്കൽ ആണ് വളരെ കോമൺ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുന്ന അവസ്ഥ അതിൽ നമ്മൾ സട്ടിലായിട്ട് കാണുന്ന ചെറുതായിട്ട് കാണുന്ന പല ലക്ഷണങ്ങളും ഈ സബ്ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയിഡിസം കൊണ്ടാവാം ഉദാഹരണമായിട്ട് ചിലർക്ക് ഇത്തിരി വെയിറ്റ് കൂടും ചിലർക്കൊരു മൈൻഡ് ഉണ്ടാവും ചിലർക്ക് തലമുടി പൊഴിച്ചിലുണ്ടാവും ചിലരുടെ പീരീഡ്സിനെ ബാധിക്കും സ്ത്രീകളാണ് ഇത് കൂടുതലും ഈ വിഷയങ്ങളുണ്ടാകുന്നത് അപ്പോൾ പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി ഉണ്ടാവാം ചിലപ്പോൾ ഒക്കേഷണലി പീരിയഡ്സ് വിട്ടുപോകാം അങ്ങനെ പല രീതിയിലും വളരെ സട്ടിലായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കാം ചിലപ്പോൾ വളരെ ഒരു ഓബിയസ് ആയിരിക്കില്ല അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ പക്ഷേ സർട്ടൻലി ഇങ്ങനെ സിംറ്റംസ് ഉണ്ടാക്കുന്ന പല രീതിയിലും സിംറ്റംസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയ്ഡിസം ഡോ രോഗികൾക്കാണ് ഈ ചികിത്സ അത്യാവശ്യമായി സബ്ക്ലിനിക്കൽ ഹൈപ്പർ തൈറോയിഡിസം അതിന്റെ പ്രവർത്തനം കൂടുന്ന അവസ്ഥ നമ്മൾ എന്തിന് ഈ ഹാർട്ടിന്റെ പ്രശ്നമോ അങ്ങനെ വ്യക്തമായിട്ട് വല്ല പ്രശ്നമോ ഉണ്ടെങ്കിലാണ് പൊതുവെ ചികിത്സിക്കുക അത് സാധാരണ ഹൈപ്പർ തൈറോയ്ഡിസം ട്രീറ്റ് ചെയ്യണ സെയിം രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക ഒന്നില്ലെങ്കിൽ അതിന് മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ ഒരു റേഡിയോ ഐഡി ആയിഡിന്ന് പറഞ്ഞൊരു ചികിത്സ എടുത്ത് പ്രവർത്തനത്തിനെ കുറച്ച് കൊണ്ടുവരാം സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയിഡിസം വളരെ കോമണാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഫ്രീ ടി ഫോർ നോർമൽ റേഞ്ച് ടി എസ് എച്ച് ഇത്തിരി കൂടിയിരിക്കുക അതിന് ക്ലിയർ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം ഒന്നില്ലെങ്കിൽ രോഗിക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കോ ഉണ്ടെങ്കിൽ മുഴയായിട്ട് വേണമെന്നില്ല മൊത്തം ചിലപ്പോൾ ഗ്രന്ഥി വീങ്ങിയിരുന്നാലും അത് ചികിത്സിക്കാറുണ്ട് പിന്നെ ഈ ടി എസ് എച്ചിൻ്റെ ലെവല് നോക്കും ഈ ടി എസ് എച്ച് സാധാരണ ഒരു വൺ ടു ഫോർ റേഞ്ചിലാണ് മിക്ക ലാബുകളിലും അപ്പോൾ അതി കൂടുതൽ വന്ന് ഈ ടി എസ് എച്ച് പത്തിൻ്റെയൊക്കെ മേലെ വരികയെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ആണെന്നുള്ള നിലയിൽ അതൊന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യും ഈ തൈറോയിഡിൻ്റെ ലെവൽ കുറയുമ്പോൾ അതിൻ്റെ കൂടെ സാധാരണ കൊളസ്ട്രോളിൻ്റെ ലെവലും കൂടാറുണ്ട് അപ്പം നമ്മളൊരു ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾ നോക്കിയിട്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിലും ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയിഡിസം നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് പിന്നെ വേറൊരു ടെസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യണം ഒരു ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും കാരണം അത് ഇൻഡിക്കേറ്റ് ചെയ്യണ ഭാവിയിൽ ഈ സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയിഡിസം മുമ്പോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കൂടി ക്ലിയർ കട്ട് ഹൈപ്പോഥൈറോയിഡിസത്തിലേക്ക് പോവും എന്നുള്ള ഒരു സൂചനയാണ് ഈ ആൻറ്റിബോഡി പോസിറ്റീവായിട്ട് വരണത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥില് വീക്കം വേണം അല്ലെങ്കിൽ ടി എസ് എച്ചിൻ്റെ ലെവല് പത്തിക്കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് പോസിറ്റീവായിരിക്കണം അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഈ ഇതുകൊണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് പെർട്ടിക്കുലർലി ഈ ഇറഗുലർ പീരീഡ്സ് ചിലപ്പോൾ ചെറുപ്പക്കാരി സ്ത്രീകൾക്കൊക്കെ പീരിയഡ്സിൻ്റെ ഇറെഗുലാരിറ്റി കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുമെന്ന് വെച്ചാൽ കൺസീവ് ചെയ്യാൻ ഗർഭം ധരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം ആ ഒരു അവസ്ഥയിലും നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പീരീഡ്സ് കറക്റ്റഡ് ആവും അവർക്ക് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല അപ്പോൾ അത് വളരെ ഇഫക്റ്റീവാണ് നമ്മൾ സെലക്റ്റഡ് കേസസില് ട്രീറ്റ് ചെയ്ത് സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോയ്ഡിസം നമ്മൾ ട്രീറ്റ് ചെയ്യണേ ഹൈപ്പോഥൈറോയിഡിസം ട്രീറ്റ് ചെയ്യണ പോലെ തന്നെ ഈ തൈറോയിഡ് ഹോർമോൺ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഈ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആണ് തൈറോയിഡ് ഹോർമോൺ അത് നമ്മൾ ഗുളിയായിട്ട് കഴിക്കണം അപ്പോൾ അത് സബ് ക്ലിനിക്കൽ ഹൈപ്പോഥൈറോട്ടിസത്തിൽ വളരെ ചെറിയ ഡോസുകളിലാണ് തുടങ്ങണേ എന്നിട്ട് നമ്മൾ ആ ടി എസ് എച്ച് കൂടി നിൽക്കുന്ന ടി എസ് എച്ചിനെ താഴെ കൊണ്ടുവന്ന് നോർമൽ റേഞ്ചിൽ നിർത്താൻ ഉള്ള രീതിയിൽ തൈറോക്സിൻ റീപ്ലേസ്മെൻറ്റ് കൊടുക്കും ഈ തൈറോയിഡ് ഹോർമോൺ കഴിക്കണത് വേറെ ദോഷമൊന്നുമില്ല കാരണം അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ അതിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ട് നമ്മളത് കഴിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് വേറെ പേടിക്കാനോ വേറെ പാർശ്യഫലങ്ങളോ ഒന്നുമില്ല നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്ത് ടി എസ് എച്ച് നോർമൽ റേഞ്ചിലാണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തണം എന്നുള്ളൂ പക്ഷേ ഈ മരുന്ന് വളരെ ഈസിയാണ് കഴിക്കാൻ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ വിലയും മതിയോ ഇല്ല പലപ്പോഴും എല്ലാവർക്കും ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് തുടരേണ്ടി വരുമോ എന്നുള്ളത് അതിനാണ് നമ്മൾ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കണേ ആൻ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ലോങ് ടേം കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഗ്രന്ഥി പിന്നെ ഫുള്ളി നോർമലായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസിയാണ് വളരെ സേഫാണ് വളരെ ഇഫക്റ്റീവാണ് എന്നിട്ടത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ തിരിച്ച് ബാക്ക് ടു നോർമലാണ് തൈറോഡ് രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത് ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഹരീഷ് കുമാറാണ് ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള ചിത്രാലയത്തിൽ തന്നെ ദുർഭരണങ്ങൾ നടന്നിട്ടുണ്ട് സാറിന് അറിയോ ആർക്കും വേണ്ടാത്ത ചിത്രങ്ങൾ ഡംപ് ചെയ്തിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ കാവൽക്കാരനെ കൊല ചെയ്യേണ്ട ഒരു സാർ ഇതൊക്കെ വെറും വേസ്റ്റാ കാര്യം ി ഫെബ്രുവരി പതിമൂന്ന് തിങ്കൾ മുതൽ ശനി വരെ രാത്രി എട്ട് മണിക്ക് അവശ്യമരുന്നുകളുടെ പട്ടിക പുതുക്കി ലോകാരോഗ്യ സംഘടന ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളും ലോകാരോഗ്യ സംഘടന പുറത്തിറക്കി മുതിർന്നവർക്കായി മുൻ മുപ്പത് മരുന്നുകളും കുട്ടികൾക്കായി ഇരുപത്തിയഞ്ച് മരുന്നുകളുമാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ പൊതുജനാരോഗ്യത്തിന് ആവശ്യമായ മരുന്നുകളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തി മൂന്നായി അവശ്യ മരുന്നുകളുടെ പട്ടികയിലെ ആൻറ്റിബയോട്ടിക്സുകളെ മൂന്ന് വിഭാഗമായി തിരിച്ചു എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മരുന്നുകളെ ഗ്രൂപ്പുകളായി തിരിച്ചത് ആൻറ്റിബയോട്ടിക്സുകളുടെ അമിതോപയോഗം പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു നാല് മണി പലഹാരങ്ങൾ അനാരോഗ്യപരമെന്ന സർവേ ഫലം നാലുമണി പലഹാരങ്ങളിൽ കൊഴുപ്പ് കൂടുതലും പ്രോട്ടീന്റെ അംശം കുറവുമാണെന്നാണ് കണ്ടെത്തൽ നാല് മണിക്ക് കഴിക്കുന്ന സമോസ വടകൾ തുടങ്ങിയവ ആരോഗ്യദായകങ്ങളല്ല രാജ്യത്തെ വിവിധ മെട്രോ നഗരങ്ങളിലുള്ള പത്തു ലക്ഷത്തോളം പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് നഗരങ്ങളിൽ ഫലങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നും സർവേയിൽ കണ്ടെത്തി പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും ഒരു വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ മുട്ട നിലക്കടല എന്നിവ നൽകുന്നത് ശ്വാസം മുട്ടൽ ആസ്മ കരപ്പൻ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനം അവശ്യമരുന്നുകളുടെ പട്ടിക പുതുക്കി ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളും പുറത്തിറക്കി നാലുമണി പലഹാരങ്ങൾ അനാരോഗ്യപരമെന്ന സർവേ ഫലം നാലുമണി പലഹാരങ്ങളിൽ കൊഴുപ്പ് കൂടുതലും പ്രോട്ടീൻ്റെ അംശം കുറവാണെന്നും കണ്ടെത്തൽ ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് അമൃത ടി വി ഡോട്ട് കോം സ്ലാ ഹെൽത്ത് സന്ദർശിക്കുക യൂട്യൂബിൽ കാണാൻ കോം സ്ലാ ടി വി സന്ദർശിക്കുക വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിൽ കാണാം നമസ്കാരം